കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ എന്നിവർക്കെതിരെ സർക്കാർ കള്ളക്കേസുകൾ എടുക്കുന്നതായി ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നൂറനാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസ് നൂറനാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് കെപിസിസി ജനറൽ സെക്രട്ടറി ജോൺസൺ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് ഐടിബിപി ജംഗ്ഷനിൽ നിന്നുമാണ് ആരംഭിച്ചത് നൂറനാട് സ്റ്റേഷന് സമീപം വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു എഐസിസി അംഗം ജോൺസൺ എബ്രഹാം മാർച്ച് ഉദ്ഘാടനം ചെയ്തു ക്രിമിനലുകളുടെയും കുറ്റവാളികളുടെയും പറദീസയായി കേരളം മാറുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കെപിസിസി അധ്യക്ഷൻ ശ്രീ കെ സുധാകരനെതിരെ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും പ്രിയപ്പെട്ട ശ്രീ വി ഡി സതീശൻ പുനർജനി പദ്ധതി പ്രകാരം അദ്ദേഹത്തിൻ്റെ പറവൂർ നിയോജക മണ്ഡലത്തിൽ വീടുകൾ വെച്ചുകൊടുത്ത പദ്ധതി ആ പദ്ധതി നടപ്പാക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു ഹരിപ്രകാശ് ഇവിടെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ കള്ളക്കേസ് എടുക്കുന്നത് ഈ കള്ളക്കേസ് എടുക്കുവാനുള്ള കാരണം എന്താണ് കേരളത്തിലുണ്ടായ ഭരണ തകർച്ചയാണ് ക്രിമിനലുകളുടെയും കുറ്റവാളികളുടെയും പറദീസയായി മാറിയിരിക്കുന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കുറ്റവാളികൾ വരികയാണ് കാരണം അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും നടക്കുമ്പോൾ പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി രാജൻ പൈനുമൂട്ടിൽ ശിവപ്രസാദ് സജീവ് പൈനുമൂട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി പാപ്പച്ചൻ മനോജ് സി ശേഖർ ഗീതാരാജൻ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഷാജി നൂർനാട് വന്ദന സുരേഷ് എസ് സാദിഖ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി നൂർനാട് സി ഐ പി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്